ഗുൽമാർഗിലെ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു. ഇന്ന് രണ്ടാമത് ദിവസമായി. രണ്ടാമത് ദിവസം രാവിലെ 8 മണിയിലെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. രാവിലെ 8 മണിയാണ്, ഇവിടെ സൺറൈസ് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. -7 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ ചുറ്റിലും കണ്ടില്ലേ, ഫുൾ മഞ്ഞാണ്. എന്താ ഭംഗിയെന്നറിയോ, ഇന്നലെ രാത്രി ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി. ഭയങ്കര രസമാണ്, ഭയങ്കര മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ദൂരെ സൺറൈസിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം വരുന്നതാണ്. അപ്പം വെളിച്ചം ഇങ്ങനെ വന്ന് ഇപ്പം ഫുള്ളി ക്ലൗഡിയാണ് ഇവിടെ, ഇവിടെയൊന്നും ലൈറ്റില്ല. നമ്മൾ സാധാരണ വണ്ടി എടുത്തിട്ട് മഞ്ഞിലേക്ക് വരാൻ പറ്റില്ല, നമ്മൾ സ്കിഡാവും. അപ്പം മഞ്ഞിൽ നല്ല പീക്ക് വിൻ്റർ ആകുമ്പോഴത്തേക്കും ഈ ഐസിലേക്ക് കൂടി വണ്ടി ഓടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ടയറിൽ ഇങ്ങനെ ചെയിൻ കെട്ടിക്കും, ചെയിൻ കെട്ടി. അപ്പോൾ മിക്ക വണ്ടികളിലും റിയർ വീൽസിലാണ് ഇത് കെട്ടിയിട്ട് കണ്ടത് ഇവിടെ. ചില ആൾക്കാർ ഞാൻ കണ്ട വീഡിയോകളിലെല്ലാം ഈ 4 വീലും കെട്ടുന്നതും കണ്ടിട്ടുണ്ട്. ഇവിടെ റിയർ വീൽസ്, ഇപ്പോൾ ഇതൊക്കെ റിയർ വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവ് വണ്ടികളായതുകൊണ്ടായിരിക്കാം റിയർ വീൽസിലാണ് കെട്ടിയിട്ടുള്ളത്. ഗുൽമാർഗിൽ മഞ്ഞുകാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ചിലർ സ്ഥലം കാണാൻ വേണ്ടി, ചിലർ സ്കീയിങ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല കാരണങ്ങൾ. ഞങ്ങളുടെ ഹോട്ടലിലുള്ള ഒരു ന്യൂസിലാൻഡുകാരൻ ആഴ്ചകളായി ഇവിടെ താമസിക്കുകയാണ്, സ്കീയിങ് ചെയ്യാൻ വേണ്ടി മാത്രം. ലോകപ്രശസ്തമായ ഒരു സ്കീയിങ് സ്പോട്ടാണ് ഗുൽമാർഗ്. അതിരാവിലെ തന്നെ സ്കീയിങ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ കൂട്ടത്തോടെ നടന്നു പോകുന്നത് ഒരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാർ റൈഡും ഇവിടെയാണ്. ഗൊണ്ടോള എന്നാണ് അതിൻ്റെ പേര്. ഗൊണ്ടോളയിൽ കയറലും സ്കീയിങ് ചെയ്യലും തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. സോ അങ്ങനെ ഗുൽമാർഗിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത് വേറൊരു ഹോട്ടലേക്ക് പോകണമായിരുന്നു. കാരണം നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ ഹോട്ടൽ ഗുൽമാർഗ് ടൗണിൽ തന്നെയുള്ള പോഷാൻ എന്നുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഗ്രീൻ പാർക്കിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോഷാനിൽ ചെക്കിൻ ചെയ്തു. ഇനി നമ്മൾ ഗൊണ്ടോള കേബിൾ കാർ റൈഡിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു 1.8 കിലോമീറ്റേഴ്സാണുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ട് മഞ്ഞിലെ വഴികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. നടന്നുകൊണ്ട് പോവാം, ഏകദേശം ഒരു 20-25 മിനിറ്റ് നടക്കണം. അപ്പം അവിടേക്ക് വണ്ടി പിടിച്ച് പോവുകയാണെങ്കിൽ എവിടെയില്ലാത്ത റേറ്റാണ് ഇവർ പറയുന്നത്. പോയി വരാനൊക്കെ എന്താ 3000 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ കാണാൻ വന്നതല്ലേ, അപ്പം വണ്ടിയിൽ പെട്ടെന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് കാര്യമില്ലല്ലോ. സോ വിടിച്ചെടുത്ത് വാക്ക്. അപ്പം നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്, ഈ മഞ്ഞിലൂടെ തെന്നി തെന്നി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 മിനിറ്റ് നടന്നപ്പോൾ ഞങ്ങൾ ഗൊണ്ടോളയുടെ ഗേറ്റിൽ എത്തിച്ചേർന്നു. ആദ്യം ഫേസ് വണ്ണിലേക്കുള്ള യാത്രയാണ്. കേബിൾ കാറിൽ കയറാനുള്ളവരുടെ വളരെ നീണ്ട ഒരു ക്യൂ തന്നെ ഇവിടെ ഉണ്ടായി. ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായി എടുത്തിരുന്നു. ഫേസ് വണ്ണിലേക്ക് ഒരാൾക്ക് 740 രൂപയാണ് ചാർജ്. ഏകദേശം 40 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് കേബിൾ കാറിൽ കയറാൻ കഴിഞ്ഞു. ഒരു സമയത്ത് 6 പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയുക. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ശ്വാസംമുട്ടലുള്ളവർക്കും ഫേസ് വണ്ണ യാത്ര തന്നെ ബുദ്ധിമുട്ടാണ്. കൂടാതെ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും റൈഡ് ചെയ്യാൻ കഴിയില്ല. താഴെ കാണുന്ന മഞ്ഞു പുതച്ചിരിക്കുന്ന ചെറിയ കെട്ടിടങ്ങൾ ആട്ടിടയന്മാരുടെ കുടിലുകളാണ്. മഞ്ഞുകാലത്ത് ഇടയന്മാർ ഈ വഴി വരാത്തതിനാൽ ഇവയൊക്കെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. മഞ്ഞു മാറിക്കഴിഞ്ഞാൽ പച്ചവിരിച്ച് കിടക്കുന്ന മലഞ്ചിരിവിലൂടെ ആട്ടിൻപറ്റങ്ങളെ മേയിച്ചു നടക്കുന്ന ഇടയന്മാർ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ ഗുൽമാർഗിന്റെ മുഴുവൻ മനോഹാരിതയും കാണിച്ചു തന്നുകൊണ്ട് കേബിൾ കാർ പതിയെ മുകളിലോട്ട് നീങ്ങി. ഫേസ് 1 എത്താറായപ്പോഴേക്കും പെട്ടെന്ന് ചരിവ് വല്ലാതെ കൂടി. ചെറുതായൊന്ന് ചെരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാർ പെട്ടെന്ന് കുത്തനെ കയറാൻ തുടങ്ങി.
ഇവിടെ നിന്നും താഴേക്കുള്ള ഈ കാണുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. മഞ്ഞിൽ കുളിച്ചിരിക്കുന്ന ഗുൽമാർഗിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ ഗോണ്ടോള റൈഡിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഏകദേശം 10 മിനിറ്റിൽ ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നു. നമ്മളിപ്പം ഗോണ്ടോളയെ കയറി, ഫേസ് 1 ഗോണ്ടോളയെ കയറി, ഫേസ് 1-ന്റെ ആ ഡ്രോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. 10,500 feet അബവ് സീ ലെവലാണ് ഇതിൻ്റെ ലെവൽ, സീ ലെവൽ. ഓക്കെ, ഇവിടെ ഇപ്പം താഴെ ഉണ്ടായതിനേക്കാളും തണുപ്പാണ്. ഇപ്പം ചിലപ്പോൾ ഒരു -10 ഒക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. എന്തായാലും താഴെയുള്ളതിനെക്കാട്ടും തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളിവിടെ എത്തി, ഇവിടെ സ്കീയിങ് അങ്ങനെ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സോ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും. ഇത് ഫേസ് 2 ഗോണ്ടോളയിലേക്ക് പോകുന്ന ക്യാബിൻസ് ആണ്. സോ ഫേസ് 2 അതിൻ്റെ മേലെയാണ്, അറൌണ്ട് 14,000 feet. സോ നമ്മളിപ്പോൾ ഉള്ളത് 10,000 feet. നമ്മളിവിടെയാണ് വന്നിറങ്ങിയത് താഴെ നിന്ന്. സോ ഫേസ് 2 ഇവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങനെ പോയി അതിൻ്റെ മേലെ. മഞ്ഞായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ സ്കേറ്റിംഗ് ചെയ്യാൻ പോവാണ്. സ്കേറ്റിംഗ് എക്യുപ്മെന്റ്സ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. സ്കേറ്റിംഗ് ഷൂ ആണ്, അവരെല്ലാവരും റെഡിയാണ്. പ്രത്യേകതരം ബൂട്ടുകളിൽ ഘടിപ്പിച്ച സ്കീസ് എന്ന് വിളിക്കുന്ന പരന്നു നീളമുള്ള റണ്ണേഴ്സ് ഉപയോഗിച്ച് മഞ്ഞിന് മുകളിലൂടെ നീങ്ങുന്ന വിനോദമാണ് സ്കീയിങ്. ഞങ്ങളെല്ലാവരും ആദ്യമായാണ് സ്കീയിങ് ചെയ്യുന്നത്. ആദ്യമായി വരുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ധാരാളം ഇൻസ്ട്രക്ടർമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഇൻസ്ട്രക്ടർ സഹിതം ഞങ്ങൾ 6 പേർക്കും കൂടെ 6,000 രൂപ ആയിരുന്നു റേറ്റ്. ഇൻസ്ട്രക്ടർ ഞങ്ങളുടെ കൂടെ വന്ന് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എങ്ങോട്ടോ പോയി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ. മഞ്ഞിലൂടെ നിരങ്ങിയും വീണും 1.5 മണിക്കൂർ ഞങ്ങൾ സ്കീയിങ് ചെയ്തു. ഈ കൊടും തണുപ്പിൽ ഞങ്ങളെല്ലാവരും അപ്പോഴേക്കും വിയർത്ത് കുളിച്ചിരുന്നു. അൺലിമിറ്റഡ് ആക്സസ് ആയിരുന്നെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു. സ്കീയിങ് ചെയ്ത് ശ്വാസം വിടുന്നതിന് മുൻപ് സ്ലെഡ്ജിങ് എന്ന് പറയുന്ന റൈഡിൻ്റെ ആൾക്കാർ ഞങ്ങളുടെ ചുറ്റും കൂടാൻ തുടങ്ങി. ഈ കാണുന്ന മരത്തിൻ്റെ വണ്ടിയിൽ വലിച്ചും നിരങ്ങിയും 6 കിലോമീറ്റർ മഞ്ഞുനിറഞ്ഞ മലഞ്ചിരുവിലൂടെ സഞ്ചരിച്ച് താഴെ എത്തുന്ന റൈഡാണ് സ്ലെഡ്ജിങ്. മഞ്ഞിലൂടെ നിരങ്ങിപ്പോകാൻ പറ്റൂ എന്നതിനാൽ താഴോട്ടുള്ള യാത്ര ഇതിലാകാൻ ഞങ്ങൾ തീരുമാനിച്ചു. 6 പേർക്ക് കൂടി 8,500 രൂപയായിരുന്നു റേറ്റ്. സോ ആ വലിച്ചുകൊണ്ട് പോകുന്ന റൈഡ് മേലെയിരുന്നു. ഫേസ് 1-ന്റെ അവിടെ നിന്ന് താഴത്തോട്ട് അതിൽ വരാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. സാച്ച്വലി ഓക്കെ, കാരണം വൈക്കും ഓരോ സ്ലോപ്പിലും സ്ലോപ്പ് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്റ്റോപ്പാകും, പിന്നെ വീണ്ടും നമ്മൾ നടക്കണം ആ സ്ലോപ്പ് കിട്ടുന്നവരെ. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതർവൈസ് ഇറ്റ് ഈസ് ഓക്കെ. എനി വേ വി ആർ എൻജോയിങ്, നല്ല രസമുണ്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അവരൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഷപ്പേഴ്സ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഈ മഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഇടയന്മാർ ഇവിടെ വന്ന് താമസിക്കും. കുതിരയൊക്കെ ആയിട്ട്, കുതിരയും ആട്ടുകളും അവരുടെ സ്വന്തം കുതിരകളും ആടുകളും പശുക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കും. ദിസ് ഈസ് ദ ഷപ്പേഴ്സ് ഹൗസ്.
അങ്ങനെ 6 കിലോമീറ്റർ മഞ്ഞിലൂടെ നിരങ്ങിയും നടന്നും വീണ് കുളിച്ച് ഞങ്ങൾ താഴെത്തി. അപ്പോഴേക്കും സമയം വൈകുന്നേരമായിരുന്നു. തിരിച്ചു നേരെ ഞങ്ങൾ റൂമിലോട്ട് പോയി. അങ്ങനെ ഗുൽമാർഗിലെ 2-ാമത്തെ ദിവസവും കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഇനി ശ്രീനഗറിലോട്ട് പോവുകയാണ്.